കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം തമിഴ്നാടിന്റെ തെക്കൻ മേഖലയിൽ ചക്രവാത ചുഴി രൂപപ്പെടുന്നുണ്ട്. ആ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയാണ്. പക്ഷേ അപ്പോഴും പറയുന്നത് മിതമായ രീതിയിലുള്ള മഴ പെയ്യും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പക്ഷേ വസ്തുത എന്താണെന്ന് വെച്ചാൽ, അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് പെയ്തത്. കാരണം നമ്മൾ ഈ ഓഫീസിൽ എത്തിയവർക്ക് പോലും ഒരു കാല് നനയാതെ ഓഫീസിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പല ഇട റോഡുകളിലും സാധാരണ നിലയിൽ വെള്ളം കയറാറില്ലാത്ത വലിയ റോഡുകളിലുമൊക്കെ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. അപ്രതീക്ഷിതമായി വന്ന സാധാരണ നിലയിൽ നമ്മൾ ഒരു മഹാപ്രളയ സമയത്ത് കണ്ടതുപോലെ രാത്രിയിലാണ് ഇത് സംഭവിച്ചത്. പ്രത്യേകിച്ച് മഴ കണ്ട് അല്ലെങ്കിൽ മഴയത്ത് വീട്ടിൽ പുതച്ചു മൂടി കിടന്നുറങ്ങിയ ആളുകളുടെ വീട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് എന്നുള്ളതാണ് വസ്തുത. ഇതെന്താണ് സംഭവിച്ചതെന്ന് ഇനിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് പറയേണ്ടത്. അതിശക്തമായ ഏതെങ്കിലും രീതിയിലുള്ള മഴയാണോ പെയ്തത്, അതോ വെള്ളം ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത അവസ്ഥ? എന്തായാലും നമ്മളുടെ അനുഭവം അല്ലെങ്കിൽ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഇന്നലെ രാത്രിയിൽ വളരെ അതിശക്തമായ മഴയായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ടൊരു 7-8 മാസമായി താമസിക്കുന്ന സ്ഥലത്ത് ഇതിനോ ഈ അവസ്ഥയിലൊന്നും അല്ല, മുൻപ് അതിശക്തമായ മഴ പെയ്ത സമയത്തൊന്നും ആ വഴിയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാത്രി പുറത്തിറങ്ങിയപ്പോൾ ആ വഴിയിലൊക്കെ വെള്ളമാണ്. ബൈക്കിന് പോകാൻ പറ്റാത്ത അവസ്ഥയിലുള്ള, ബൈക്കിനോ വാഹനങ്ങൾക്കോ ഒന്നും പോകാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ്. അവിടുത്തെ ഒരു ചെറിയ ഓട, ചെറിയ ഒരു കൈത്തോടുണ്ട്, ആ കൈത്തോട് കര കവിഞ്ഞൊഴുകിയാണ് അത്തരത്തിൽ വെള്ളം കയറിയത്. എന്തായാലും അപ്രതീക്ഷിതമായ ഒരു മഴയാണ്, അതിശക്തമായ മഴയാണ് ഇന്നലെ രാത്രിയിൽ പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിലും തലസ്ഥാനത്തിൻ്റെ വിധം. ഇപ്പോൾ നമ്മൾ വാട്സപ്പിലേക്ക് നോക്കിയാൽ നമ്മുടെ പ്രാദേശിക ലേഖകന്മാർ ആ അതത് മേഖലകളിലെ ഉണ്ടായ നാശനഷ്ടങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിൽ വ്യാപകമാണ്. ആറ്റിങ്ങൽ, നെടുമങ്ങാട് അങ്ങനെ സ്ഥലമെടുത്തു പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും വെള്ളമാണ്. അങ്ങ് തീരമേഖലയിലാണെങ്കിൽ വെള്ളായണി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അവിടെ നിന്നാണ് അമൽ അല്പസമയം മുമ്പ് ലൈവ് തന്നത്. അത്തരത്തിൽ തലസ്ഥാന ജില്ലയിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴ പെയ്തിട്ടുണ്ട്. വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നാശനഷ്ടം എന്ന് പറയുന്നത് നാശമല്ല, മറിച്ച് ആളുകളുടെ വീടുകളിലേക്ക് വെള്ളം കയറും. ആളുകളുടെ വീടുകളിലേക്ക് വെള്ളം കയറുമ്പോൾ എന്താണ് ഇത്ര നാശമെന്ന് ഒരു പക്ഷേ ഈ വെള്ളം വീടുകളിൽ കയറാത്ത ആളുകൾ ചോദിച്ചിരിക്കാം. കാരണം സ്വാഭാവികമായിട്ട് തന്നെ കുറച്ചധികം സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകും, ഇലക്ട്രോണിക് സാധനങ്ങൾ കേടുപാട് വന്നു പോകും. നമ്മൾ ആ വെള്ളായണിയിൽ തന്നെ കണ്ട ആളുകൾ ഫ്രിഡ്ജൊക്കെ ഉയർത്തി വെച്ചിരിക്കുന്നത് കട്ടയിലാണ്. കാരണം ചെറിയ ഇഷ്ടിക എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചിട്ട്. അങ്ങനെ എടുത്തു വെക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ വ്യാപകമായ രീതിയിൽ ആളുകൾക്ക് എന്ന് മാത്രമല്ല, ഈ വെള്ളം ഇറങ്ങിപ്പോയി കഴിയുമ്പം അത് തൂത്ത് വൃത്തിയാക്കുക എന്നുള്ളത് തന്നെ ഏറെ ശ്രമകരമായ ജോലിയാണ്. അത് അനുഭവിക്കാത്ത ആളുകൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തായാലും ഞാൻ ആദ്യം മുതൽ പറഞ്ഞത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയിൽ എത്ര മഴ പെയ്തു, എന്താണ് അത്രയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളത് ഇതുവരെ ഒരു വ്യക്തമായ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അല്പസമയത്തിനകം വരുമായിരിക്കും രഘു.